നമസ്കാരം ഫോർടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പലസ്തീനെ പിന്തുണ നൽകി കടൽ വഴിയുള്ള ആക്രമണം തടുക്കുകയാണ് യമന്റെയും ഇറാന്റെയും സായുധ സംഘങ്ങൾ. യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന സാഹചര്യമാണ് ഇതോടുകൂടി തുടക്കമായത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കടൽ വഴി നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഏദൻ ഉൾക്കടലിൽ ബ്രിട്ടൻ കപ്പലിനെ നേരിട്ട് ആക്രമിച്ചതായി യമൻ സേന അറിയിച്ചിരിക്കുകയാണ്. ഏദൻ കടലിലൂടെ കടന്നുപോയ ബ്രിട്ടന്റെ കപ്പലിന് നേരെ തങ്ങളുടെ സേന മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് യമന്റെ അവകാശവാദം. യമൻ തീരത്ത് ഒരു കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി രണ്ട് പാശ്ചാത്യ സമുദ്ര സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും സുരക്ഷാ സ്ഥാപനമായ ആംബ്രയുമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഏദന്റെ കിഴക്കുഭാഗത്ത് ഒരു കപ്പലിന് സമീപത്തായി സ്ഫോടനം നടന്നതായും പ്രസ്തുത കപ്പൽ തുറമുഖത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ബൾക്ക് കരിയർ ഒരു സ്ഫോടകാത്മക പ്രൊജക്ടിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നുവെന്നും ആക്രമണത്തിൽ കപ്പലിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയും ഡീസൽ ജനറേറ്റർ പൈപ്പിൽ ഇടിച്ച തകരാർ മൂലം കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അത് ഡീസൽ ചോർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തതായും ആംബ്രെ പറഞ്ഞു. ഇതിനു പിന്നാലെ ബ്രിട്ടൻ കപ്പലിന് നേരെ തങ്ങളുടെ സേന സൈനിക നടപടി നടത്തിയതായി യമന്റെ പ്രതിരോധ വക്താവ് യഹിയ സാലി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഈ പ്രതിരോധ നടപടി ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ നീക്കമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇനി അമേരിക്കക്കാർക്ക് ആസ്വദിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു റിസോർട്ടല്ല ചെങ്കടൽ എന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അലി അൽഹൂദി ഒരു സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ ഇസ്രായേൽ US ബ്രിട്ടീഷ് കപ്പലുകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് യമൻ സൈന്യം പറഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ച് തങ്ങൾ ഉറപ്പു നൽകാമെന്നും സൈന്യം പ്രസ്താവന ഇറക്കി. എന്തായാലും ഇപ്പോൾ കടൽ വഴിയുള്ള യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തുന്ന പലസ്തീൻ അധിനിവേശം അവസാനിപ്പിക്കാതെ കടൽ വഴി കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് യമനും ഇറാനും അടക്കമുള്ള ഹമാസ് അനുകൂല സംഘടനകൾ പറയുന്നത്.